ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിനിസ്റ്റേഴ്സ് കിച്ചൺ. ഇന്ന് നമുക്ക് ഏറ്റവും എളുപ്പത്തിലും അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു അടിപൊളി സ്നാക്സ് റെസിപ്പി നോക്കാവേ. നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധാരണ ചേരുവകൾ മാത്രം മതിയാവും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഒപ്പം തന്നെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയർ കൂടി ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മുടെ ഈ സ്നാക്സിൻ്റെ രണ്ട് ചേരുവകളിൽ ഒന്ന് ഗോതമ്പ് പൊടിയാണ്. അതിപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഓയിലും കൂടി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഉലുവ ഓയിലാണ് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ ഏതാണെങ്കിലും കുഴപ്പമുണ്ടാവില്ല. അതും കൂടി ചേർത്ത് കൈവച്ച് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷമാണ് ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു ചപ്പാത്തി പരുവത്തിൽ നമ്മളൊന്ന് കുഴച്ചെടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ചൂടുവെള്ളമൊന്നുമല്ല ഒഴിച്ചിരിക്കുന്നത്, സാധാരണ വെള്ളം തന്നെയായിട്ട് ഒഴിച്ചിരിക്കുന്നത്. അത് കുറച്ച് കുറച്ച് ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ ഒരു ചപ്പാത്തിക്ക് എന്ന പോലെ കുഴച്ചെടുക്കാം. അതായത് ഇതേപോലെ ഒരുപാട് വെള്ളം കൂടിപ്പോകരുത്. അപ്പോൾ നമ്മുടെ ഇത് പരത്തിയെടുക്കാനായിട്ടാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കുറച്ച് വെള്ളത്തിൽ വേണം ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഇതിപ്പോൾ മീഡിയം സൈസിലുള്ള ഒരു 3 ഉരുളക്കിഴങ്ങ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ കുക്കറിലിട്ട് ഒരു 2 വിസിൽ മാത്രമേ കേൾപ്പിച്ചുള്ളൂ. അതിനുശേഷം നമുക്കിത് നല്ലതുപോലെ ദാ ഇതേപോലെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഉരുളക്കിഴങ്ങിലേക്ക് ഒരു മീഡിയം സൈസുള്ള സവാള ദാ ഇതേപോലെ പൊടിയായിട്ട് കട്ട് ചെയ്തും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് വേണ്ടത് എരിവിന് വേണ്ടി ഒരു 2 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഒട്ടും തന്നെ കനവില്ലാതെ തീരെ കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. കൂടെ തന്നെ ഒരു പിടി മല്ലി ഇലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടാവും. പൊടികളായിട്ട് നമുക്ക് 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ കാശ്മീരി റെഡ് ചില്ലിയും 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എരിവിന് വേണ്ടി പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കാശ്മീരി റെഡ് ചില്ലി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ ഒരു പിഞ്ച് ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ചെറിയ ജീരകം കേട്ടോ, വലിയ ജീരകമല്ല. നമ്മുടെ ഈ ജീരകത്തിന് പകരം ജീരകത്തിൻ്റെ പൊടി ചേർത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൈ വെച്ച് ഇതെല്ലാം കൂടി നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫില്ലിംഗ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന നമ്മുടെ ചപ്പാത്തിയുടെ മാവ് ഒരു 20 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണേ. ഞാനത് പറയാനായിട്ട് വിട്ടുപോയതാണ്. ഇപ്പോൾ ഇതാ ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞ് നമ്മളിത് എടുക്കുകയാണ്. അതിനുശേഷം ഒരു ചപ്പാത്തിക്ക് എന്ന പോലെ നമുക്കിത് ഓരോന്നെടുത്ത് പരത്തിയെടുക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ തന്നെ ഒരു ചെറിയൊരു ഗോളെടുത്ത് ദാ ഇതേപോലെ നമ്മൾ നന്നായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. കൂടാതെ ഗോതമ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ, എന്നാലാണ് ഒട്ടും ഒട്ടി പിടിക്കാതെ നന്നായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. മാത്രമല്ല ഇത് പരത്താൻ നേരത്തെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഒട്ടും തന്നെ കനം ഉണ്ടാവാനായിട്ട് പാടില്ല. നമ്മൾ പേപ്പർ കനം എന്നൊക്കെ പറയില്ലേ, അത്രയ്ക്ക് കനം കുറച്ച് വേണം പരത്തിയെടുക്കാനായിട്ട്. അതായത് ഇതേപോലെ കണ്ടത്, അതായത് ഇപ്പോൾ നോക്കി ഒട്ടും തന്നെ കനത്തിലല്ലാതെ തീരെ കനം കുറച്ചിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. അപ്പോഴായിരിക്കും നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് വരുമ്പോൾ നന്നായിട്ട് മുരുമരാന്നിരിക്കുന്നത്. അപ്പോൾ കനം കൂടി പോവാതെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അതായത് ഇതേപോലെ 4 സൈഡും ഇതിൻ്റെ കട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോഴായിരിക്കും കറക്റ്റ് സ്ക്വയർ ഷേപ്പിൽ നമുക്ക് കിട്ടുന്നത്. കണ്ടതായത് ഇതേപോലെ. അപ്പോൾ നമ്മൾ സ്ഥിരം ചപ്പാത്തിയൊക്കെ പരത്തുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അല്ലാത്തവരാണെങ്കിൽ ഒരിച്ചിരി ബുദ്ധിമുട്ടാണ്. പരത്തിയെടുക്കാനൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതിനുശേഷം ഇതിൻ്റെ നടുക്ക് വെച്ച് നമുക്കിത് രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കാം. അതായത് ഇതേപോലെ. ഇപ്പോൾ ഇതാ കണ്ടല്ലോ, നമ്മുടെ സമൂസയുടെ ഷീറ്റൊക്കെ റെഡിയാവുന്ന അതേ രീതിയിൽ തന്നെ നമുക്കിതും കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ കനമില്ലാതെ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഓരോന്നെടുത്ത് കുറച്ച് കനം കൂടുതലാണെങ്കിൽ നമുക്കിതൊന്നും കൂടി ഒന്ന് പരത്തി കൊടുക്കാം. ഒരു പൊടിക്ക് കനം കൂടുതലായിരുന്നു ഇതിന്, അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് പരത്തി കൊടുക്കുവാണേ. അതിനുശേഷം നമുക്കിതിൻ്റെ നടുക്കിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഫില്ലിങ് കുറച്ചെടുത്ത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, അത് ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് എടുത്താൽ മാത്രം മതിയാവും. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പതുക്കെ ദാ ഇതൊന്ന് മടക്കി ശരിക്കും നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാവേ. എടുക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. ഇതാ പതുക്കെ ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം കൈവച്ച് തന്നെ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ 2 അറ്റവും നമ്മുടെ കൈ വെച്ച് തന്നെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. ഇപ്പോൾ ഇതാ കുറച്ച് ഉരുളക്കിഴങ്ങ് പുറത്തേക്ക് കാണുന്നുണ്ട്. അത് എടുത്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് കൈ വെച്ച് തന്നെ നല്ലതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോഴാണെങ്കിലും ഒട്ടും തന്നെ പുറത്തേക്കൊന്നും വരാതെ നല്ല കറക്റ്റായിട്ട് ഇരുന്നോളൂ.
അപ്പോൾ കണ്ടല്ലോ നല്ല എളുപ്പമല്ലേ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമ്മൾ ആ പരത്തി എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും. നമ്മുടെ ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാനാണെങ്കിൽ തന്നെ നല്ല എളുപ്പമാണ്. മാത്രമല്ല ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ സുഖമായിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാനായിട്ട് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇപ്പോൾ ഇതാ നമ്മൾ സ്പൂൺ വെച്ച് അതിൻ്റെ സൈഡൊന്ന് പതുക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ ഒരു ചെറിയൊരു മിഠായിയുടെ ഷേപ്പിലൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമുക്കിവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടി, അതേപോലെ തന്നെ മൂന്ന് ഉരുളക്കിഴങ്ങിന്നും ഏകദേശം 15 റോൾസ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഇതാ എണ്ണയൊക്കെ നല്ലതുപോലെ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം. ഗ്യാസ് ഒരു മീഡിയത്തിൽ വേണം എപ്പോഴും വെക്കാനായിട്ട്, ഫുള്ളിലോ അതേപോലെ തന്നെ ലോ ഫ്ലെയിമിലോ ഇടാൻ വേണ്ടി നിൽക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇടുമ്പോൾ ഒരുപാടൊന്നും ഇടണ്ട, ഒരു മൂന്നോ നാലെണ്ണം വീതം വെച്ച് ഒന്ന് ഇട്ട് നോക്കിയാൽ മതി. ഇതാ ഒരു വശമൊക്കെ നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന രണ്ട് ചേരുവകൾ വെച്ചുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് ഒരു ഹെൽത്തി റെസിപ്പി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. നമ്മുടെ സോസിൻ്റെ കൂടെ കഴിക്കാനായിരിക്കും ഇത് ഏറ്റവും ബെസ്റ്റ്. നമ്മുടെ ടൊമാറ്റോ സോസോ ചില്ലി സോസോ ഏതാണെങ്കിലും കുഴപ്പമുണ്ടാവില്ല. ഒരു ചൂട് ചായയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി കമൻസൊക്കെ എന്തായാലും എന്നെ അറിയിക്കണം കേട്ടോ. ഒപ്പം തന്നെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ബെല്ലൈക്കൺ തന്നെ വേണേ ക്ലിക്ക് ചെയ്യാൻ. അപ്പോഴായിരിക്കും പിന്നീടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നല്ല ചൂട് ചായയുടെയും അതേപോലെ തന്നെ സോസിൻ്റെയും ഒക്കെ കൂടെ അടിപൊളിയായിട്ട് ഇരുന്ന് കഴിക്കാം. അപ്പോൾ നമുക്കിതേപോലെ ഒരു പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.